എൻ്റെ പേര് അഭിഷ. ഞാൻ പള്ളിമൺ, കൊല്ലം ജില്ലയിലെ തന്നെ പള്ളിമൺ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. പള്ളിമൺ അഭിഷ. ഞാൻ എന്നെ നിങ്ങൾക്ക് ആർക്കും പരിചയം ഉണ്ടാവില്ല. ഞാനിവിടെ വർക്ക് ചെയ്യുന്നതല്ല, ഞാനൊരു നേഴ്സല്ല. ബ്രദറിനെ എനിക്ക് വർഷങ്ങളായിട്ട്, ബ്രദർ എന്നെ ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ ബ്രദറിൻ്റെ യൂട്യൂബിലെല്ലാ ശുശ്രൂഷകളും ഓൾമോസ്റ്റ് ലൈവായിട്ട് കൂടുന്ന ആളാണ്. ബ്രദർ പറഞ്ഞ പോലെ പണ്ട് പോപ്പുലറല്ല, ഇപ്പോഴും പോപ്പുലറാണ് ഇന്ത്യയിൽ. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ അത്രയും അറിയില്ല എന്നേ ഉള്ളൂ. പിന്നിപ്പോൾ എന്നെ വിളിച്ചത്, ഞാൻ വന്നിട്ട് ഒരു മണിക്കൂറേ ആയുള്ളൂ. ഹസ്ബൻഡ് എറണാകുളത്തായിരുന്നതുകൊണ്ട് ഉച്ച കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. അപ്പം ഞങ്ങളിങ്ങോട്ട് വരാൻ ലേറ്റായി, ഇല്ലെങ്കിൽ ഇന്നലെ മുതലേ ഫുൾ ഞാൻ പങ്കെടുത്തേനെ. അപ്പോൾ എന്നെ വിളിച്ച ഈ ലാസ്റ്റ് ഒരു അരമണിക്കൂറിൽ, ഈ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥമൊക്കെ എനിക്കും സ്വന്തമായിട്ടുണ്ട്. കാരണം അതുവരെ, അതായത് ബ്രദറിനെ പരിചയപ്പെടുന്നത് വരെ എനിക്ക് സഭയെക്കുറിച്ച് അത്ര ആഴത്തിലൊരു അറിവില്ലായിരുന്നു. പക്ഷേ സഭ എന്താണെന്നും നമ്മൾ എന്തുകൊണ്ട് കത്തോലിക്കാ സഭയുടെ സഭയിൽ അധിഷ്ഠിതമായി നമ്മുടെ ആത്മീയത വളർത്തണമെന്നും എന്നെ ആഴത്തിൽ പഠിപ്പിച്ച വ്യക്തിത്വമാണ് എനിക്കുന്നത്. ശരിക്കും നമ്മൾ കർത്താവ് ഇപ്പം യൂറോപ്പിലേക്ക് വിളിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു സൗഭാഗ്യം ഇപ്പം ലൈവായിട്ട് കിട്ടാത്തതെങ്കിലും, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു തോമസ് പോൾ ബ്രദർ ഒരു 10-40 വർഷം കഴിയുമ്പോൾ പോകുമ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ യൂട്യൂബിലെ ആ ക്ലാസ്സുകളെന്നും ഇതുപോലെയൊന്നും അല്ല കേട്ടോ. യൂട്യൂബിലെ ക്ലാസ് ഫുള്ള് തുടക്കമേ പരിശുദ്ധാത്മാഭിഷേകത്തിൽ ആശ്രയി, അതായത് പരിശുദ്ധാത്മാവിനെ നമ്മൾ ആരാധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഭാഷാവരത്തിൽ ബ്രദറെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുന്നു. പിന്നെ പ്രവചനവരം, അങ്ങനെ ഒരു ആത്മീയ ജീവിതം അനുദിനമുള്ള എന്താ അങ്ങനെ വചന സന്ദേശം മാത്രമല്ല, സഭയുടെ മതബോധനം നൽകുകയും പിന്നെ അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്, പല ക്ലാസ്സുകളുണ്ട്. പെട്ടെന്ന് വെപ്രാളത്തിലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ വിളിപ്പിച്ച കാര്യം പറയാം. എൻ്റെ കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് മനസ്സിലായത്രേ ഉള്ളൂ. അതായത് ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ, കർത്താവ് ഇപ്പം മത്തായി 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ നമ്മൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഒരേപോലെ, അതായത് ഒറ്റയൊരു പോയിന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് ആദൂര് ശുശ്രൂഷ മേഖല. പക്ഷേ അത് സ്നേഹത്തിൽ അധിഷ്ഠിതമല്ല, അല്ലെങ്കിൽ കർത്താവിൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി നമ്മളതിനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് അതിൻ്റെ പരിപൂർണതയിൽ എത്താൻ ചെയ്യാൻ സാധിക്കും. അത് എത്രയാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ നേഴ്സ് ആവണമെന്ന് തോന്നുന്നുണ്ടോ? വെരി ഗുഡ്, വി സീ ലേറ്റർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.